തിരുവനന്തപുരം കാട്ടാക്കടയിൽ ജി സ്റ്റീഫൻ എം എൽ എയുടെ കാറിന് വഴികൊടുക്കാത്തതിന് എട്ട് മാസം ഗർഭിണിയായ സ്ത്രീ അടക്കമുള്ള കുടുംബത്തെ ഡിവൈഎഫ്ഐ വൈ എഫ്ഐ പ്രവർത്തകർ ആക്രമിച്ചുവെന്ന് പരാതി കല്യാണ ചടങ്ങിൽ കാർ തകർക്കുകയും മാല പൊട്ടിക്കുകയും ചെയ്തുവെന്ന് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നു എന്നാൽ സംഭവം നടക്കുമ്പോൾ താൻ കല്യാണ ഓഡിറ്റോറിയത്തിലായിരുന്നു എന്നും മറ്റൊരു കാറുകാരനുമായാണ് തർക്കമുണ്ടായത് എന്നുമാണ് എം എൽ എയുടെ വിശദീകരണം ഇന്നലെ രാത്രി എട്ട് മണിയോടെ കാട്ടാക്കട കൃപ ഓഡിറ്റോറിയത്തിന് മുന്നിലായിരുന്നു അക്രമം വിവാഹ ശേഷം പുറത്തിറങ്ങിയ ദമ്പതികളുടെ കാർ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഓഫായി പിന്നാലെ ഒരു സംഘം യുവാക്കളെത്തി ജി സ്റ്റീഫൻ എംഎൽഎയുടെ കാറിന് കടന്നുപോകാൻ പെട്ടെന്ന് കാറെടുത്ത് മാറ്റാൻ ആവശ്യപ്പെട്ട് ബഹളം വച്ചു ചൊല്ലി വാക്കേറ്റമായി പിന്നീട് കാറെടുത്ത് റോഡിലെത്തിയതോടെ യുവാക്കൾ കാർ തടഞ്ഞ് സംഘം ചേർന്ന് മർദ്ദിക്കുകയും കാർ അടിച്ചു തകർക്കുകയും ചെയ്തെന്ന ബിനീഷ് കാട്ടക്കട പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു ഞാൻ വണ്ടി എടുത്ത് ഫ്രണ്ടിലോട്ട് ഇടുമ്പഴത്തേക്കും പുള്ളിക്കാരന്റെ വണ്ടി പുറകില് എം എൽ എയുടെ വണ്ടി ഉണ്ടായിരുന്നു സ്റ്റീഫൻ എം എൽ എയുടെ വണ്ടിയായിരുന്നു ആ മണ്ഡപത്തിന്റെ പുറത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു പത്ത് അൻപതോളം ആൾക്കാർ വണ്ടിക്ക് ചുറ്റും വളഞ്ഞായിരുന്നു ആ ഡോറൊക്കെ വലിച്ചു പൊളിച്ചു എൻ്റെ കൈയ്യൊക്കെ വലിച്ചു ഓടിച്ചായിരുന്നു എൻ്റെ മൂക്കിന് മൂക്കിന്റെ മൂക്കിനൊക്കെ ചെറിയ ഫ്രാക്ചർ ഉണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേക്ക് കൈക്ക് ചെറിയ പൊട്ടലുണ്ട് സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസ് ആദ്യം പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല പോയി മെഡിക്കൽ രേഖകൾ കൊണ്ടുവന്നാലേ പരാതി പറഞ്ഞു നമ്മൾ കാര്യം പറയാൻ വേണ്ടി ഡോർ തുറന്നതെ അവർ ഇടി തുടങ്ങിയായിരുന്നു കൊറേ പ്രാവശ്യം ഞാനും അതിനകത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു ഒന്നും ചെയ്യല്ലേ ഒന്നും ചെയ്യല്ലേ എന്ന് കാരണം എനിക്ക് ഞാൻ ഗർഭിണി ആയതുകൊണ്ട് എനിക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നാൽ ആരോപണങ്ങൾ ജി നിഷേധിച്ചു എനിക്ക് എപ്പോഴും കാര്യമില്ല കാര്യം ഞാൻ മണ്ഡപത്തിനകത്ത് പൊതുപരന്മാരെ കാണാൻ കയറിയതേ മറ്റൊരു അരയ്ക്ക് താഴെ താഴെ തളന്ന ഒരു പയ്യന്റെ വണ്ടി അവിടെ വന്നു അതായത് സ്കൂട്ടർ ആക്സിഡന്റിൽ അരക്ക് താഴെ പോയ ഒരു പയ്യന്റെ കാറുണ്ട് കൈ കൊണ്ട് ഓടിക്കുന്ന കാറേ അത് വന്ന് കാണടിച്ചു അപ്പൊ താങ്കൾ പറയുന്നത് വന്ന് മറ്റേ വണ്ടിയുടെ മായി ബന്ധപ്പെട്ട ആൾക്കാരാണോ ഇവർ ആക്രമിച്ചെന്നാണ് താങ്കളുടെ ഒരു നിങ്ങൾ മാധ്യമ ഭാഷയിൽ ചോദിച്ചിരിക്കാ എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞോ പരാതിയിൽ കണ്ടാലറിയാവുന്ന നാലുപേരെ പ്രതിയാക്കി കാട്ടകട പോലീസ് കേസെടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്തു നിന്നും സലാം പി ഹൈദ്രോസ് ഏഷ്യാനെറ്റ് ന്യൂസ്